കൊടിയത്തൂർ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയെ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സണ്ണി കിഴക്കരക്കാട്ടിലിനെ തിരിച്ചെടുത്തു. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുമെന്ന് എഴുതി തന്ന കത്തിന്റെ ഉറപ്പിലാണ് തിരിച്ചെടുത്തതെന്ന് ഡി സി സി പ്രസിഡന്റ് അറിയിച്ചു. അതേസമയം ഇതേ വിഷയത്തിൽ സണ്ണിക്കൊപ്പം നടപടിയെടുത്ത കരീം പഴങ്കലിനെ തിരിച്ചെടുത്തിട്ടില്ല. കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ 3 മാസം മുമ്പ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രണ്ടുപേരിൽ ഒരാളെയാണ് കോൺഗ്രസ് തിരിച്ചെടുത്തത്. കൂടരഞ്ഞിയിലെ കോൺഗ്രസ് നേതാവ് സണ്ണി കിഴക്കരക്കാട്ടിലിനെയാണ് തിരിച്ചെടുത്തത്. പൂർണ്ണമായും പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുമെന്ന് എഴുതി തന്ന കത്തിന്റെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടി പിൻവലിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം സിറാജുദ്ദീൻ അയച്ച കത്തിൽ അറിയിച്ചു. കത്തിന്റെ കോപ്പി സംഭവത്തിൽ അന്വേഷണം നടത്തിയ കെ പി സി സി മെമ്പർ എൻ കെ അബ്ദുറഹ്മാൻ, കൂടരഞ്ഞി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് പാതിപ്പറമ്പിൽ എന്നിവർക്കും അയച്ചിട്ടുണ്ട്. അതേസമയം സണ്ണി കിഴക്കരക്കാട്ടിലിനൊപ്പം ഇതേ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മണ്ഡലം മുൻ കോൺഗ്രസ് പ്രസിഡന്റുമായ കരീം പഴങ്കലിനെതിരായ നടപടി പിൻവലിച്ചിട്ടില്ല. പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുമെന്ന് കരീം എഴുതി നൽകാത്തതാണ് അച്ചടക്ക നടപടി പിൻവലിക്കാത്തതിന് തടസ്സമെന്നാണ് വിവരം. കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പുകളുടെ പ്രാദേശിക നേതാക്കളായ കരീമിനും സണ്ണിക്കുമെതിരെ ഒരേ സമയം നടപടി സ്വീകരിക്കുകയും ഒരാളെ മാത്രം തിരിച്ചെടുക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കോഴ ആവശ്യപ്പെട്ട കരീം പഴങ്കൽ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട സണ്ണി കിഴക്കരക്കാട്ട് എന്നിവരെ കഴിഞ്ഞ ജനുവരിയിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയ പ്രവർത്തനം നടത്തിയതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കരീം പഴങ്കലിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നത്. പാർട്ടിക്ക് പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയ പ്രവർത്തനം നടത്തിയതായി ബോധ്യപ്പെട്ടതിന്റെയും പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന്റെയും പേരിലായിരുന്നു സണ്ണിക്കെതിരായ നടപടി. കരീം പഴങ്കലും സണ്ണി കിഴക്കരക്കാട്ടും നടത്തിയ ഫോൺ സംഭാഷണം പുറത്തായതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി നിർദ്ദേശപ്രകാരം കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹ്മാനാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. 20 പേരിൽ നിന്ന് മൊഴിയെടുത്താണ് എൻ കെ അബ്ദുറഹ്മാൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊടിയത്തൂർ കോട്ടമല്ലി പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്ന കരീം പഴങ്കലിന്റെ ഫോൺ സന്ദേശം പുറത്തായത് വലിയ വിവാദവുമായിരുന്നു. മാസം 12,000 രൂപ ഓണറേറിയം ലഭിക്കുന്ന ജോലിക്കായി 50,000 രൂപയാണ് കോഴയായി ആവശ്യപ്പെട്ടിരുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.